കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന തമ്മാടിത്തം മുസ്ലിം സഹോദരിമാർക്കുണ്ടാകാൻ പറ്റില്ല. ആരെങ്കിലും ചെയ്യുന്നോ? നിന്റെ ഭാര്യയോ നിന്റെ ഉമ്മയോ നിന്റെ മകളോ നിന്റെ പെങ്ങളോ ആ നിലക്ക് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്നവരാണോ? അത് നാശമല്ല, നാശമാണ്, കടുത്ത പരീക്ഷണത്തിന് വിധേയമാക്കപ്പെടും. അതുകൊണ്ട് അത്തരം പ്രവണതകൾ, അത്തരം ജീവിത രീതികൾ, ഹറാമായ നിലക്കുള്ള ഇടപെടലുകൾ, മൊബൈലുകളും ഇന്റർനെറ്റും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ദുരുപയോഗം നടത്തിയിട്ട് അല്ലാഹു റബ്ബിന്റെ ചിത്തം പൊരുത്തപ്പെടാത്ത നിലക്ക് അന്യ ആൺകുട്ടികൾക്ക് മിസ്കാളും മെസ്സേജും കൊടുത്തിട്ട് ഹറാമായ വ്യഭിചാരം, ഹറാമായ സ്നേഹബന്ധം നിലനിർത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും അന്യ ആണും പെണ്ണും അവിഹിത ബന്ധത്തിലായിട്ട് ജീവിക്കുന്നെങ്കിൽ, അവിഹിത സ്നേഹത്തിലോ മറ്റ് ഏർപ്പാടുകളിലോ ഉണ്ടെങ്കിൽ മുഴുവനും സ്റ്റോപ്പ് ചെയ്യണേ. അത് കടുത്ത നാശമാണ് കേട്ടോ. കടുത്ത ബലാവ് വരാൻ അത് കാരണമാണ്. കടുത്ത ശിക്ഷക്ക് വിധേയരാക്കപ്പെടാൻ അത് വലിയ കാരണമാണ്. ഈമാൻ എന്ന് പറയുന്ന വലിയ പവർ എന്റെ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെടാനുള്ള വലിയ തിന്മയാണ് വ്യഭിചാര പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് ആ അശ്ലീലമാകുന്ന തോന്നിവാസങ്ങൾ, അത്രയും നിന്ദ്യമായ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ സ്റ്റോപ്പ് ചെയ്യണം. ഒരിക്കലും സിനിമ കാണാനോ സീരിയൽ നോക്കാനോ അതുപോലെ ബ്ലൂ ഫിലിം നോക്കാനോ അല്ലാഹു റബ്ബിന്റെ അടുത്ത് പൊരുത്തപ്പെടാത്ത വിഷയങ്ങൾ ചിപ്പുകളിലും മൊബൈലിലും മറ്റ് ടൂൾസുകളും ഒക്കെ മാറ്റിയിട്ട് റബ്ബ് പൊരുത്തപ്പെടാത്ത നിലക്കുള്ള ജീവിത രീതി, എന്റെ സൗണ്ട് കേൾക്കുന്ന ഓൺലൈനിലൂടെ ദൈവമായിട്ട് എന്റെ സൗണ്ട് ശ്രദ്ധിക്കുന്ന ഗൾഫ് നാട്ടിലുൾപ്പെടെയുള്ള സകല മുസ്ലിമീങ്ങളോടും പറയുന്നു, അത്തരം ശൈലികൾ ജീവിതത്തിൽ നാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ഹബീബിന്റെ സ്നേഹികൾക്ക് പറ്റൂല. അത് മാറ്റപ്പെടാൻ ഈ മഹത്തായ രാത്രിയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഭാര്യമാരെ ആക്രമിക്കുക, ഭാര്യമാരോട് മോശമായിട്ട് പെരുമാറുക, ഭാര്യമാരെ നിസ്സാരപ്പെടുത്തി കുറ്റപ്പെടുത്തി കുടുംബത്തിന് നിന്ദ്യമായ അവസ്ഥയിൽ ജനമധ്യത്തിലും സ്വന്തമായിട്ടും അവരെ മനസ്സ് വേദനിപ്പിച്ചിട്ടുള്ള സംസാരവും പ്രവർത്തനവും ഹബീബിന്റെ സ്നേഹികൾക്ക് പറ്റൂല. ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ, ഭർത്താക്കന്മാരോട് പുരുഷന്മാരോട് തട്ടിക്കയറുന്ന സ്വഭാവം, എതിര് സംസാരിക്കുന്ന തട്ടിക്കയറി സംസാരിക്കുന്ന സ്വഭാവം ഏത് മുസ്ലിം സഹോദരിമാരിലുണ്ട്? ആ കുടുംബത്തിൽ ജനിക്കുന്ന മക്കളെ അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് ഉപകരിപ്പിക്കൂല. അതുകൊണ്ട് അത്തരം തട്ടിക്കയറി സംസാരിക്കുന്ന എതിരുമുണ്ടെന്ന, നിങ്ങളെ കാസർഗോഡ് ശൈലിയിൽ എതിരുമുണ്ടെന്ന സ്വഭാവം ഏതെങ്കിലും ഉമ്മമാരിലോ സഹോദരിമാരിലോ പെൺകുട്ടികളിലോ ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾ ഹയാവോടുകൂടെ അടക്കത്തോടെ വലിയ അച്ചടക്കത്തോടെ മാന്യമായിട്ട് അല്ലാഹു റബ്ബുന്റെ ഇസ്സത്തിന്റെ പൊരുത്തത്തിൽ സ്വകാര്യ ജീവിതം പോലും റബ്ബിന്റെ പൊരുത്തത്തിൽ തഖ്വയിലായിട്ട് ജീവിക്കാൻ എന്റെ ചെറുപ്പക്കാരികൾ പ്രത്യേകമായിട്ട് ഈ മജ്ലിസിൽ തയ്യാറാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഓ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു നിലക്കും പാട്ടുകളോ സംഗീതങ്ങളോ അത്തരം വിഷയങ്ങളോ അതിലകപ്പെടാനോ സ്കൂളിലെ കലോത്സവ പരിപാടികളിൽ പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന കുട്ടികൾ വേഷം മാറിയിട്ടും മാറാതെയും ഡാൻസിലും മറ്റുമൊക്കെയായിട്ട് ആടിയുലയുന്നത് അത്തരം സ്വഭാവം അത് മുസ്ലിമിന് പറ്റൂല. അള്ളാഹുവിന്റെ ഖുർആൻ അത് അംഗീകരിക്കൂല. അത് ഹബീബായ തങ്ങൾക്ക് സഹിക്കൂല. അവിടുത്തെ അസ്ഹാബിന് ചിന്തിക്കാൻ കഴിയൂല. അവരൊക്കെ കുടിക്കാൻ വെള്ളമില്ലാതെ കഴിക്കാൻ ഭക്ഷണമില്ലാതെ മരുഭൂമി താണ്ടിയിട്ട് വർഷങ്ങളോളം ദിവസങ്ങളോളം വിശപ്പടക്കാൻ ഒന്നുമില്ലാതെ പാറക്കല്ല് പോലും വയറ്റത്ത് വെച്ചുകെട്ടിയിട്ട് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ത്യാഗം ചെയ്തിട്ട് ജനാംഗങ്ങളിൽ വിശുദ്ധ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ശത്രുഭാഗത്ത് നിന്ന് ആയിരക്കണക്കിന് വെട്ടുകൊണ്ട് കൊത്തുകൊണ്ട് ശരീരത്തിൽ നിന്ന് ബ്ലഡ് ചീറ്റിയൊഴുകിയിട്ട് പെടഞ്ഞ് ഷഹീദായിട്ടാണ് ഈ മഹത്തായ ഇസ്ലാമിന്, പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന് നമ്മിലേക്ക് കൈമാറിയിട്ടുള്ളതെങ്കിൽ ആ പവിത്ര ഇസ്ലാമാകുന്ന സുന്നി ആദർശത്തിൽ നിന്ന് ഒരു നിലക്കും ഹബീബിന്റെ സ്നേഹികൾക്ക് മാറിയിട്ട് മുജാഹിദിലോ ജമാഅത്തെ ഇസ്ലാമിയിലോ സലഫിയിലോ തബ്ലി ജമാഅത്തിലോ ഖാദിയാനി ഉൾപ്പെടെയുള്ള ഒരു പുത്രാശയങ്ങളിലും അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹികൾക്ക് അണിചേരാനും ആ ആദർശം ആ ആശയം സ്വീകരിക്കാനും അവരെ പിന്തുടരാനും അത്തരക്കാർക്ക് കഴിയില്ല. അതുകൊണ്ട് ഒരു വഹാബി ആശയത്തിലും പെടാതെ യഥാർത്ഥ ഇസ്ലാമാകുന്ന സത്യപ്രസ്ഥാനം അത് സുന്നത്ത് ജമാഅത്താണ്. സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചെങ്കില് ആദരിക്കേണ്ടവരെ ആദരിക്കാനും സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാനും പിന്തുടരേണ്ടവരെ പിന്തുടരാനും കഴിയൂ എന്ന് മനസ്സിലാക്കി എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, നിങ്ങൾ സുന്നി മക്കളായിട്ട് മൗത്ത് വരെ നിലകൊള്ളണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ഇവിടെ പതിനായിരക്കണക്കായ ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തടിച്ചുകൂടിയിട്ട് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോ
ഇവിടെ നിയന്ത്രിക്കാൻ നൂറുകണക്കിന് വളണ്ടിയർമാരുണ്ടെങ്കിലും ആ വളണ്ടിയർമാരുടെ സേവനമൊന്നും ഈ ജനത്തിന്റെ ഇടയിൽ ഒന്നുമല്ല. അല്ലാഹുവേ പ്രിയപ്പെട്ട, ഞാൻ പകലില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന ഈ മജ്ലിസിന് വേണ്ടി ദൂരദിക്കുകളിൽ പോയിട്ട് ഈ മജ്ലിസ് ഒന്ന് ശ്രദ്ധിക്കാനോ ഇവിടത്തെ ഒരു വാക്കുപോലും കേൾക്കാതെ ഈ മജ്ലിസിനെ സ്നേഹിച്ച്, നിന്റെ ഹബീബിനെ സ്നേഹിച്ച് കഠിനാധ്വാനം ചെയ്യുന്ന പ്രിയപ്പെട്ട വളണ്ടിയർമാർക്ക് അവരെ കുടുംബത്തിലുൾപ്പെടെ നീ വലിയ ബർക്കത്തും ഐശ്വര്യവും വലിയ ഹൈറും വർദ്ധിപ്പിക്കണം റഹ്മാനെ. അവരിലും കുടുംബത്തിലുള്ള രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാനെ. അവർക്ക് ജോലിയിലും എല്ലാത്തിലും വലിയ ഉയർച്ച നൽകണം റഹ്മാനെ. ആഖിറത്തിൽ ഹബീബിന്റെ കൂടെ സ്വർഗത്തിലെത്താൻ ഇത് കാരണമാക്കണം റഹ്മാനെ. അതുകൊണ്ട് വളണ്ടിയർമാരെല്ലാവരും ഇനി വളണ്ടിയർമാരായി, ബായാറ് സലാത്തിന്റെ വളണ്ടിയറായിട്ട് ഞാനുമുണ്ട് എന്ന നിലക്ക് വളണ്ടിയറായിട്ട് വരാൻ തയ്യാറുള്ള സുന്നത്ത് ജമാഅത്തിന്റെ സ്നേഹികളായ എന്റെ പ്രിയപ്പെട്ട യുവാക്കളോടും പറയുന്നു, നിങ്ങളെല്ലാവരും അടുത്ത വ്യാഴാഴ്ച 4 മണിക്ക് മുജമ്മയിലെത്തണം. ഇൻഷാല്ലാ നമ്മൾക്ക് വളണ്ടിയർമാരെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു മീറ്റിംഗ് നടത്തി കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ട് എത്തിപ്പെട്ട സകല വിശ്വാസികളോടും പറയുന്നു, വളണ്ടിയർമാരനുസരിച്ച് വളരെ സഹകരിച്ചുകൊണ്ട് നിങ്ങൾ വാഹനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. ദൂരദൂര ദിക്കുകളിൽ നിന്ന് വാഹനവുമായിട്ട് വന്ന എത്രയോ കോഴിക്കോട്, കൊല്ലം, തിരുവനന്തപുരം ഉൾപ്പെടെ, മലപ്പുറം ജില്ല ഉൾപ്പെടെ ദൂരദിക്കുകളിൽ നിന്ന് ഈ മജ്ലിസിലേക്ക് എത്തിയവരുണ്ട്. എല്ലാവരും ക്ഷീണമില്ലാത്ത നിലക്ക് വല്ല ക്ഷീണമോ പ്രയാസമോ ഒക്കെ ഉണ്ടാകുമ്പോൾ വാഹനമൊക്കെ നിർത്തി ഒന്ന് എല്ലാ ഉറപ്പൊക്കെ ഒന്ന് ഉണർന്ന് വളരെ ജാഗ്രതരായിട്ട് യാത്ര പൂർത്തിയാക്കാൻ ശ്രമിക്കണമെന്നും, പ്രത്യേകിച്ച് ഈ സുള്ള കൊടക് ഭാഗത്ത് നിന്ന് വന്ന ആളുകൾ നമ്മുടെ പിന്നെ പോകുന്ന സമയം എല്ലാവരും ഒരുമിച്ചുകൂടി വളരെ നല്ല നിലക്ക് ശാന്തമായിട്ട് നല്ല രൂപേണ പിരിഞ്ഞു പോകാനും, അതും കാസർഗോഡ് ഭാഗത്തിലൂടെ പോകാൻ കഴിയുമെങ്കിൽ ആ കാസർഗോഡ് ഭാഗത്തിലൂടെ ഇന്ന് ഈ ദിവസമായതുകൊണ്ട് പോകാൻ നിങ്ങൾ സൗകര്യപ്പെടുന്നവർ അങ്ങനെ തുനിയണമെന്ന് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയിട്ട് അല്ലാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. നാം മുസ്ലിമീങ്ങൾ ഹബീബിന്റെ ആഹ്വാനം അക്കിലും ജാറക്ക വലൗകാന കാഫിറ, നിന്റെ അയൽവാസി കാഫിറാണെങ്കിൽ, അമുസ്ലിമാണെങ്കിൽ, അവിശ്വാസിയാണെങ്കിൽ പോലും അവനോട് നീ മാന്യമായിട്ട് പെരുമാറണമെന്നും, നീ നിന്റെ വീട്ടിൽ വയറുനിറയെ ഭക്ഷണം കഴിക്കുമ്പോൾ നിന്റെ തൊട്ടപ്പുറത്തുള്ള അമുസ്ലിം സഹോദരനാണ് അവിടെ പട്ടിണിയിൽ വിശപ്പോടുകൂടെ കഴിയുന്നതെങ്കിൽ അവനെ നീ നോക്കാതെ, അവന്റെ വിശപ്പടക്കാൻ നിനക്ക് സഹകരിക്കാൻ കഴിയാതെ നീ വയറു നിറക്കുന്നവനാണെങ്കിൽ എന്റെ സമുദായത്തിൽ പെട്ടവനല്ലെന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി ഒരിക്കലും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കൂല, തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കൂല, ഭീകരവാദത്തിനെ പ്രോത്സാഹിപ്പിക്കൂല. ഈ ഇന്ത്യ മഹാരാജ്യത്ത് സകല മനുഷ്യരും ഐക്യത്തോടെ, നന്മയോടെ, അവനവന്റെ മതമനുസരിച്ച് സ്വതന്ത്രമായിട്ട് പരസ്പര സ്നേഹികളും സഹകാരികളുമായി വളരെ വിനയത്തോടെ സഹകരണത്തോടെ ജീവിക്കാൻ എല്ലാ നിലക്കും കടപ്പെട്ടവരാണെന്നുള്ള ബോധം എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾക്കുണ്ടായിരിക്കണം. ആ നിലക്ക് നമ്മുടെ നാട്ടിൽ അല്ലാഹു പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ഐക്യം നിലനിർത്തട്ടെ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ സമാധാനവും വലിയ ഐക്യവും അല്ലാഹു ലോകം മുഴുവനും, ലോക മനുഷ്യർക്ക് മുഴുവനും അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ. ഞാൻ വാക്ക് ചുരുക്കുന്നു. ഒരുപാട് ആളുകൾ ഈ മഹത്തായ മജ്ലിസിന് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. പല ക്യാൻസർ പിടിച്ച ആളുകൾ രോഗം സുഖപ്പെട്ടു എന്ന സന്തോഷത്തോടെ കൂടിയിട്ടുണ്ട്. പലവരും നാവിൽ ക്യാൻസർ ആയിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ പ്രിയപ്പെട്ട ഒരു ഉമ്മ, കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ വടകരയിലെത്തിയപ്പോ മർക്കസിന്റെ കാരന്തൂർ മർക്കസിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആ ഉമ്മയുമായിട്ട് മക്കൾ വടകരയിലെത്തിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ നാവിൽ മുഴുവനും ക്യാൻസർ ആയിട്ട് ഉമ്മ വലിയ വിഷമത്തിലാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉമ്മാന്റെ അസുഖം സുഖപ്പെടാൻ നിങ്ങൾ ബായാറു സലാത്തിന് വന്നോ എന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മയുടെ ബന്ധപ്പെട്ട ആളുകൾ ഈ മഹത്തായ മജ്ലിസിലുണ്ടെന്നോഹുണം. കാലിന്റെ മുട്ടിൽ ക്യാൻസർ പിടിപെട്ട 11 വയസ്സുള്ള ഒരു കുട്ടിയെ കൊണ്ടുവന്നു കാലിൽ മുട്ട് വീങ്ങിയിട്ട്. തിരൂരിലുള്ള ഒരു കുട്ടിക്ക് ശരീരത്തിൽ ക്യാൻസർ പിടിപെട്ടിട്ട് ആ കുട്ടിയുടെ അസുഖം മാറാൻ നീയത്ത് ചെയ്ത് ഈ മഹത്തായ മജ്ലിസിലെത്തിയ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളുണ്ട്. ആഫിയത്ത് നൽകണം റഹ്മാനെ. ഏത് ഡോക്ടർമാർ കൈയൊഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ തളർവാദം പിടിപെട്ടിട്ട് സകല ഡോക്ടർമാരും ചെക്കപ്പ് നടത്തിയിട്ടും മരുന്നില്ലെന്ന് അവർ വിധി എഴുതി, ഇത് മരിക്കാനുള്ള അസുഖമാണെന്ന് അവർ റിപ്പോർട്ട് കൈമാറിയപ്പോ പറഞ്ഞു, എന്റെ രോഗം സുഖപ്പെടില്ല, എന്റെ രോഗത്തിന് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ്, എന്റെ രോഗം സുഖപ്പെടില്ലെന്ന് പറഞ്ഞ് ആരെന്നെ റിജക്ട് ചെയ്താലും രോഗം സുഖപ്പെടാൻ ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ആ വഴിയാണ്, ആ കാരണക്കാരാണ് റഹ്മത്തുല്ലിൽ ആലമീൻ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. തങ്ങളെ മദ്ഹ് ചെയ്യാൻ കൽബലങ്ങനീയത്ത് തൽസമയം തന്നെ
ഇമാം ബൂസി റളിയല്ലാഹു അൻഹുവിന്റെ തളർവാദം സുഖപ്പെട്ട് പൂർണ്ണ ആരോഗ്യം കിട്ടി. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഹബീബിന്റെ മദഹുകൾ ധാരാളമായിട്ട് എഴുതി. അതാണ് ബുർദ ബുർഉദ്ദ ബുർദ മൗലായ നമ്മളെ ചൊല്ലൂലേ ആ ബുർദ അമീൻ തവക്കുറുജി എന്ന് പറയുന്ന ആ ബുർദ. അതിൽ ഇമാം മുസ്ലിം തങ്ങളെ ഹബീബിന്റെ മഹത്വം പറഞ്ഞു പറഞ്ഞു. തങ്ങൾ അത്ഭുത മനുഷ്യരാണ്, വല്ലാത്ത മനുഷ്യരാണ്, വലിയ ബഹുമാനത്തിന്റെ ഉടമയാണ്. അവിടുത്തെ ബഹുമാനം എങ്ങനെയാണ് എഴുതുക, ചെല്ലിയ പദ്യം എങ്ങനെയാണ് പൂർത്തിയാക്കാൻ കഴിയുക, എനിക്കിനി വരികളില്ല, അവിടുത്തെ പ്രകീർത്തിക്കാൻ എനിക്കറിഞ്ഞുകൂടാ. ആ സമയത്ത് ഇടപെടുന്നു റഹ്മത്തുൽ ലിൽആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഇടപെട്ട് പറയുന്നു, പദ്യം പൂർത്തിയാക്കാൻ കഴിയാതെ വിഷമിക്കണ്ട ബൂസുരി, നന്നായിട്ട് ചൊല്ലിക്കോ. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമീ. അങ്ങനെ തളർവാദം പോലും വലിയ വലിയ മാരക രോഗം പോലും സുഖപ്പെടുത്താനും സുഖപ്പെടുത്തിയതുമായ ഞങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പ്രതീക്ഷയുള്ള റഹ്മത്തുൽ ലിൽആലമീനായ തങ്ങൾ കൊണ്ട് സകല ക്യാൻസർ ഉൾപ്പെടെ രോഗങ്ങൾ ഈ മജ്ലിസ് കാരണം സുഖപ്പെടുത്തണം. അല്ലാഹ് ആഫിയത്ത് നൽകണം. അല്ലാഹ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കണം. ഒരു കാരണവശാല നിസ്കാരം കഥാവരുത്. അടുത്ത ബായാത്ത് സ്വലാത്ത് ഫെബ്രുവരി മാസം 20-ാം തീയതിയാണ്. ഫെബ്രുവരി 20-ാം തീയതിയാണ് ബായാത്ത് സ്വലാത്ത് എന്ന് ഓർമ്മപ്പെടുത്തി. സ്വലാത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് ഈ മഹത്തായ മുജമ്മ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്, അതുപോലെ ഹിഫ്ദുൽ ഖുർആൻ പഠിക്കുന്ന കുട്ടികളുണ്ട്, ശരീഅത്തിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവർക്കൊന്നും താമസിക്കാൻ അനുസൃതമായ നിലക്കുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ബിൽഡിംഗിന്റെ നിർമ്മാണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ബിൽഡിംഗിന്റെ നിർമ്മാണത്തിലേക്ക് നിങ്ങളെല്ലാവരും തരണം. ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് പണി മുന്നോട്ട് പോകാനും പ്രയാസമുണ്ട്. ഞാൻ എല്ലാവരോടും പറയല്, എന്നോട് ഇവരൊക്കെ സാമ്പത്തിക പ്രയാസം വരുമ്പോൾ സ്വലാത്ത് മജ്ലിസ് പിരിവിന് വേണ്ടി ഉപയോഗപ്പെടുത്തൂല്ല എന്ന് തന്നെ പറയല്. പക്ഷേ ഇവിടെ ഇത് വളരെ വളരെ അങ്ങേയറ്റം നമ്മുടെ ബിൽഡിംഗുകളുടെ നിർമ്മാണം പൂർത്തിയാകാൻ സഹായം വളരെ അത്യാവശ്യമുള്ളതുകൊണ്ടാണ് ഹബീബിന്റെ മജ്ലിസിൽ പറയുന്നത്, അള്ളാഹുവിന്റെ ദീനി സ്ഥാപനങ്ങൾ ഈ മജ്ലിസ് കാരണം ഇവിടെ വളർന്നു വലുതാകണം. ഇവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ധാരാളം നടത്തുന്നു, പക്ഷേ ഇവിടെ ഒരുപാട് ബിൽഡിംഗുകൾ വന്ന് ഒരു വലിയ നിലയ്ക്ക് ആത്മീയ ഭൗതിക സമന്വയ വിദ്യാഭ്യാസം ഇവിടെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ, വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് കെൽപ്പുറ്റ പണ്ഡിതരാക്കി ലോകത്ത് മുഴുവനും ഇസ്ലാമിനെ ദാവത്ത് ചെയ്യാൻ ഉതകുന്ന നിലയ്ക്ക് ഇവിടെ വലിയ ദീനി സംരംഭങ്ങൾ വളർന്നു വരണം. അതിനുവേണ്ടി നിങ്ങളുടെയൊക്കെ സഹായം വേണം. ആ മഹത്തായ ബിൽഡിംഗ് നിർമ്മാണം, ഹിഫ്ദുൽ ഖുർആന്റെ ബിൽഡിംഗ് നിർമ്മാണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരീഅത്ത് കോളേജിന്റെ ബിൽഡിംഗ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം അവിടെ ഫിൽഡറൊക്കെ വാർത്തു വെച്ച് അതിന്റെ പണി ദിവസവും നടക്കുന്നുണ്ട്. അപ്പോ അതിൽ ഒരു സ്ക്വയർ ഫിറ്റ് ഓരോരുത്തർ ഏറ്റെടുത്ത് ഒരു സ്ക്വയർ ഫിറ്റിന് 1000 രൂപ എന്ന നിലയ്ക്ക് ഒരു 10 സ്ക്വയർ ഫിറ്റോ ഒരു 50 സ്ക്വയർ ഫിറ്റോ 25 സ്ക്വയർ ഫിറ്റോ ഒക്കെ ഏൽക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മജ്ലിസിലൊന്ന് പറഞ്ഞാൽ, ഹബീബിന്റെ മജ്ലിസ് കൊണ്ട് എത്രയോ ക്യാൻസർ വന്നിട്ട് ഒരു ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് 1.5 ലക്ഷവും 2 ലക്ഷവും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ, എന്നിട്ടും പലപ്പെടാതെ സുഖം കിട്ടാതെ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സുഖം കിട്ടും എന്ന വലിയ പ്രതീക്ഷയോടെ എന്റെ പ്രിയമുള്ള സഹോദരന്മാർ ആരെങ്കിലും തരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, കുറഞ്ഞ സ്ക്വയർ ഫിറ്റ് ഒരു 10 സ്ക്വയർ ഫിറ്റ് ഏറ്റെടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ, അള്ളാഹു നീ അവരെ ഏറ്റെടുക്കണം റഹ്മാനെ, അവരെ വിഷമങ്ങൾ തീർക്കണം റഹ്മാനെ. പനി പിടിപെട്ട് ഞാൻ കഴിഞ്ഞ സ്വലാത്തിന് പറഞ്ഞിരുന്നു, ഡോക്ടർമാരൊക്കെ വല്ലാത്ത നിലയ്ക്ക് രോഗം കാണാതെ പ്രയാസപ്പെട്ട് സ്വലാത്ത് മജ്ലിസിലേക്ക് നിർബന്ധം പിടിച്ച് ഡിസ്ചാർജ് വാങ്ങി എത്തിപ്പെട്ട പ്രിയപ്പെട്ട ഹനീഫ് അല്ലേ, ഹംസ ഉക്കട, 10 സ്ക്വയർ ഫിറ്റ് 10,000 രൂപ. അല്ലാഹു എന്നെ കബൂലാക്കണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കണം റഹ്മാനെ. സമയം വൈകി, ഇനി ആരാ? ആ 10 ആൾക്കാര് വേഗം പറഞ്ഞോളൂ. ഇനി ആരാ?
ആ പത്ത് അര പത്ത് സ്ക്വയർ ഫീറ്റ് ഒരാള് പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ വേണം. അര ആള് പേരോട് പറഞ്ഞോ. പി എസ് ഖലീൽ അല്ലാഹുവേ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അബ്ദുൾ റഹ്മാൻ കുളായി കിഡ്നിക്ക് അസുഖമാണ്, അല്ലാഹുവേ എന്ത് അസുഖമാണെങ്കിലും ഈ മജ്ലിസുകാരനെ നീ ശിഫായാക്കണം റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. വളരെ പെട്ടെന്ന് വേഗം പറയണം, പെട്ടെന്ന്.